மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம் பிதாவின்டேயும் புத்தன்டேயும் பரிசுத்தாத்மாவின்டேயும் நாமத்தில் ஆமேன். ஈஷமிசிஹாயில் ஏற்றம் ஸ்நேகம் நிறஞ்ச மாதாபிதாக்கன்மாரே, பிரிய சகோதரி சகோதரன்மாரே, பிரிய குஞ்சுமக்களே, எல்லாவரையும் பிரபாத விருந்தின் ஈ பிரார்த்தனா சுசிரூஷையிலேக்கு ஏற்றம் ஸ்நேகத்தோடு கூடி ஸ்வாகதம் செய்யுது. பல பிரத்யேகமாக பரிசுத்த அம்மையுட விமலஹதயத்தின் சமர்ப்பிக்கப்பட்டிருக்கிற சுசிரூஷையான பிரபாத விருந்து பிரார்த்தனா சுசிரூஷ. ഓരോ നിമിഷവും ഈ ശുശ്രൂഷയുടെ നേരത്ത് പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ വിചിന്തനങ്ങളൊക്കെ നൽകുമ്പോൾ ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ വളരെയേറെ കൃപകൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ്. പ്രേമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി അവസിക്കണമേ എന്ന്, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ എന്ന്, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പല പ്രത്യേകമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗം ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് ആരോഗ്യ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും തീക്ഷ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ടാകാം, അയൽപ്പക്കങ്ങളിൽ നിന്നുള്ളവരുണ്ടാകാം, നമ്മൾ അറിയുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ കേട്ട് കേൾവി പോലില്ലാത്തവരാകാം, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 12 വാക്യങ്ങൾ 9 മുതൽ. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിൽ എത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ച് കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരീസയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ,
നന്മ ചെയ്യുന്നതിന് ഒരു വിധത്തിലുള്ള അതിർവരമ്പുകളും അതിർത്തികളും നമ്മൾ സൃഷ്ടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യുക എന്നത് ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും കടമയും ഉത്തരവാദിത്വവും ധർമ്മവും ആണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവനെക്കുറിച്ച് പറയുന്നത് വചനം പറയുന്ന ഇപ്രകാരമാണ്, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മയിൽ ദൈവത്തിന് നന്ദി പറയുന്നതിൽ ഒരു മടുപ്പ് നമുക്ക് തോന്നരുത്, ഒരു അലസത കടന്നു വരരുത്. പ്രത്യേകിച്ചും ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം, ഏത് വിധത്തിലാണ് നന്മ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ മുൻപിലേക്ക് ഒരവസരം കൊണ്ടുവരുമ്പോൾ ഏത് മനോഭാവത്തോട് കൂടിയാണ് ഞാൻ അതിനെ സ്വീകരിക്കുന്നത്? ഏത് മനോഭാവത്തോട് കൂടിയാണ് ഞാൻ അതിനെ സ്വീകരിക്കുകയും അതിനെ ഫലദായകമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 അധ്യായം 5 വാക്യം പറയുകയാണ്, കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. വീണ്ടും നമ്മൾ വായിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 117 അധ്യായം 2 വാക്യം, നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം, ഈ പ്രഭാതത്തിൽ നന്മ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അവസരം തരുമ്പോൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ അതിനെ സ്വീകരിക്കുകയും അതിനെ നന്മയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നന്മ ചെയ്യാൻ ദൈവം തരുന്ന അവസരങ്ങൾ, ഞാൻ പറയുമ്പോൾ ഒരു വിഷമം തോന്നരുത് ആർക്കും, ചിലപ്പോഴൊക്കെ പിശാചിൻ്റെ ചില തട്ടിപ്പുകൾ മൂലം ഈ നന്മ ചെയ്യുന്ന അവസ്ഥകളെ നമ്മളായിട്ട് ഒഴിവാക്കുകയും അല്ലെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ? നന്മ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു വ്യക്തി എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു സഹായത്തിനായിട്ട് വരുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ചിന്തകളാണ് ഇന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? നമ്മൾ ആദ്യം നോക്കും, ഈ മനുഷ്യന് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചുകൂടെ? നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഈ മനുഷ്യ മിക്കാറും ഈ പൈസ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും, ഈ മനുഷ്യന് പറ്റുന്ന കാലഘട്ടത്തിൽ നല്ലപോലെ അധ്വാനിച്ച് കുറച്ചൊക്കെ സമ്പാദിച്ചെങ്കിൽ അല്ലെങ്കിൽ സമ്പാദ്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ വെറും തട്ടിപ്പാ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരികയും ചിലപ്പോഴൊക്കെ നമ്മളിത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രിയമുള്ളവർ, ഞാനിന്ന് മറിച്ച് ചോദിക്കട്ടെ നിങ്ങളോട്, ചിലപ്പം ആ മനുഷ്യനായിട്ട് എൻ്റെ മുൻപിൽ വന്നേക്കുന്നത് എൻ്റെ ദൈവമാണെങ്കിലോ? ആ മനുഷ്യനിൽ ദൈവത്തിൻ്റെ തിരുമുഖം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചാൽ, എനിക്ക് കൈയഴച്ച് ആ മനുഷ്യനെ സഹായിക്കാനായിട്ട് ദൈവം തരുന്നൊരു അവസരമായിട്ട് കണ്ടാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മ ഒഴുകത്തില്ലേ? പ്രിയമുള്ളവരെ, അത് വെറും സമ്പത്തിൻ്റെ മേഖല മാത്രമല്ല കേട്ടോ, നമ്മൾ ഒത്തിരി മേഖലകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലണം. നന്മ ചെയ്യാനായിട്ട് ദൈവം ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ ഒരുക്കി തരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിലായിരിക്കുന്ന കുട്ടികളൊക്കെ ഒരാളുടെ പേനയുടെ മഷി തീർന്നു, എൻ്റെ കയ്യിൽ രണ്ട് പേനയുണ്ടെങ്കിൽ ഒന്ന് ആ മഷി തീർന്ന വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറയുന്ന നന്മയാ. അപ്പം നമ്മൾ ചിന്തിക്കരുത്, എൻ്റെ പേനയിലെ മഷി തീരുമല്ലോ, അതെൻ്റെ ബോക്സിൽ തന്നെ ഇരുന്നാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ബസ്സേ കയറുമ്പോൾ പ്രായമായൊരു വ്യക്തി വരുന്നു, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് സീറ്റൊന്ന് ഒഴിഞ്ഞു കൊടുക്കാനും എനിക്ക് 10 മിനിറ്റ് നിൽക്കുവാനും സാധിക്കുന്നു, അതെൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഓ മുതിർന്ന പൗരന് സീറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചിന്തയാ.
അല്ലെങ്കിൽ പണിയരികൾ നിൽക്കുന്നു ആ വ്യക്തിക്ക് ഒന്ന് റോഡ് മുറിച്ചു കടക്കാനായിട്ട് ഒന്ന് കൈപിടിച്ച് സഹായിക്കുക നന്മ ചെയ്യുന്ന അവസരമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഓ ഞാൻ റോഡ് മുറിച്ചു കടക്കാനായിട്ട് സഹായിച്ചാൽ തിരിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് പോരണമല്ലോ ഇന്ന് പല വിധത്തിലും നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ ഇന്ന് നന്മ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിക്കാനായിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് തോന്നുമ്പോൾ തന്നെ പിശാച് അതിനെ തകർക്കുന്ന രീതിയിൽ അവൻ്റെ മനസ്സിൽ കയറി വസിക്കുകയും അവൻ്റെ നന്മയുടെ പ്രവർത്തന മേഖലകളെ നിർജ്ജീവമാക്കുകയും ചെയ്യുന്നു പരിസയ മനോഭാവങ്ങൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും മനസ്സിലേക്ക് കയറി വരികയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ നമ്മൾ ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവാനുഗ്രഹവും കൃപയും ഉണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് മൂലം നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവാനുഗ്രഹവും കൃപയും ഉണ്ട് ജീവിതത്തിൽ എനിക്ക് ശക്തമായിട്ട് പറയുവാൻ സാധിക്കും ഈ പ്രഭാതത്തിൽ കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോടൊരു വ്യക്തി പങ്കുവെച്ച ഒരു അനുഭവമുണ്ട് അച്ഛാ ഒരിക്കൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു എനിക്ക് ഒരു 50 രൂപ തരാവോ എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി എനിക്ക് ഒരു 50 രൂപ തരാവോ അച്ഛാ ആ വ്യക്തി എന്നോട് ചോദിച്ചപ്പം ആദ്യം എനിക്ക് തോന്നിയത് ഈ മനുഷ്യൻ കള്ളത്തരം പറയുന്നതായിരിക്കും ഞാൻ ഏതായാലും ശരി ഈ മനുഷ്യൻ ഇച്ചിരി പ്രായമായ മനുഷ്യനാണല്ലോ ഏതായാലും വണ്ടിക്കൂലിക്കുള്ള പൈസയാണല്ലോ എന്തു ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ 50 രൂപ ഈ മനുഷ്യന് കൊടുത്തു അച്ഛനറിയാമോ ഞാൻ വീട്ടിൽ ചെന്നോ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ചോദിച്ചു അപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നോട് പറഞ്ഞു വെച്ചാൽ ഓ നീ എന്നാ പൊട്ടത്തിനാണ് കാണിച്ച് ആ മനുഷ്യൻ അതുകൊണ്ട് പോയി വല്ല മദ്യപാനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഉപയോഗിക്കുന്നത് നീ വെറുതെ 50 രൂപ നഷ്ടപ്പെടുത്തി അച്ഛാ ഇന്ന് വർഷങ്ങൾ കഴിയുമ്പം എനിക്ക് 50 രൂപ അന്ന് കൊടുത്ത സ്ഥാനത്ത് 100 രൂപ കൊടുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനറിയാമോ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ മനുഷ്യനാണ് എല്ലാ മാസവും എനിക്ക് ശമ്പളം തരുന്നത് എനിക്ക് ശമ്പളം തരുന്നത് ഞാൻ ചോദിച്ചു അതെങ്ങനെ അച്ഛാ ആ മനുഷ്യൻ്റെ പേഴ്സ് അന്ന് ഏതോ രീതിയിൽ നഷ്ടപ്പെടുകയോ പോക്കറ്റ് അടിച്ച് പോവുകയോ ചെയ്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ പൈസ എന്നോട് ചോദിച്ചു ഞാൻ പൈസ കൊടുത്തു ഞാൻ അതിനുശേഷം ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ബോർഡിനകത്ത് ഏറ്റവും മധ്യത്തിലിരിക്കുന്നത് ഈ മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ ആ കമ്പനി ഞാൻ അവിടെ ഇന്ന് ജോലി ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നന്മ ചെയ്താൽ അതിന് വലിയൊരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്നാ മനുഷ്യനിൽ നിന്ന് എന്ത് പ്രതിഫലം കിട്ടുന്നു മനുഷ്യനിൽ നിന്ന് എന്ത് പ്രയോജനം ലഭിക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കേണ്ട വലിയൊരു പാഠമാണ് ഈ മനുഷ്യനോട് വളരെ ശക്തമായിട്ട് പറയുക അച്ഛാ അന്ന് ഞാൻ 50 രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഈ മനുഷ്യനെ തിരിച്ചറിയുമായിരുന്നു കൊടുക്കാത്തവനായിട്ട് തിരിച്ചറിയുമായിരുന്നു പക്ഷേ ഞാനത് കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് പിന്നീടുള്ള എല്ലാ സൗഭാഗ്യത്തിനും ഒരടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ആയിത്തീരുക പിന്നീടുള്ള ജീവിതത്തിന് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നു ഇന്ന് എനിക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആ ഒരു നന്മ കൊണ്ട് സംഭവിച്ച പ്രിയമുള്ളവരെ നമ്മൾ നന്മ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാത്ത മേഖലകളിൽ നിന്ന് കൃപയും അനുഗ്രഹവും ശക്തമായിട്ട് കടന്നു വരും ഒന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു മേഖല ഈ പ്രഭാതത്തിൽ മറ്റൊരാളും നന്മ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ അതിനെ തടയുന്ന മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ചില വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടാറുണ്ട് ഓ നീ എന്തിനാ ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഓ ഇപ്പം അതൊന്നും വേണ്ട നീ വെറുതെ പൊട്ടത്തരം കാണി ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തി ഒരു നന്മ ചെയ്യാനായിട്ട് മുതിരുമ്പോൾ ആ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നന്മയുടെ മനോഭാവത്തെ എടുത്തു മാറ്റുന്ന അവസ്ഥകൾ ജീവിതത്തിൽ നമ്മൾ വരുത്തി വെക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം നമ്മൾ പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി പരിശോധിക്കണം അതിൻ്റെ മാതാപിതാക്കളാകാം ജീവിത പങ്കാളിയാകാം മക്കളാകാം സഹോദരങ്ങളാകാം ഒരു നന്മ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ഞാൻ മൂലം അത് മുടക്കിയിട്ടുള്ള അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം
ഒരു വ്യക്തിക്ക് നന്മ ചെയ്യാനായിട്ട് ദൈവം തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു രക്ഷാകരമായ പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. ഒരു രക്ഷാകരമായ പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. മോശ എന്ന് പറയുന്നവനെ ജനിച്ച ഉടനെ മാതാപിതാക്കൾ ഒരു തൊട്ടിയിൽ ഇരുത്തി, ഒരു ചങ്ങാടത്തിൽ ഇരുത്തി ഒഴുക്കിക്കളഞ്ഞു. ഒഴുക്കിക്കളഞ്ഞ മോശയെ ഫറവോയുടെ മകള് എടുത്ത് വളർത്തി. ഒരു നന്മയാ ചെയ്തു, ഒരു നന്മയാ ചെയ്യുന്നത്. ഫറവോയുടെ മകള് എടുത്ത് വളർത്തി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എടുത്ത് വളർത്തിയില്ലായിരുന്നുവെങ്കിൽ മോശ എന്തായിട്ട് തീരുമാനിച്ചു? എടുത്തു വളർത്തി മൂലം എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൽ ദേശത്തേക്ക് നയിക്കാനുള്ള പ്രവാചകനായി, ഫറവോയുടെ മുൻപിൽ സംസാരിക്കുവാനുള്ള വ്യക്തിയായി, ആ അടിമത്തത്തിൽ നിന്ന് ഒരു മോചനം ഒരുക്കാനുള്ള പ്രവാചകനായിട്ട് നേതാവായിട്ട് ദൈവം അവനെ ഉയർത്തി. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കണം, നമ്മൾ നന്മ ചെയ്യുമ്പം അതിൻ്റെ പിന്നിലൂടെ കടന്നു വരുന്ന ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളുമുണ്ട് ജീവിതത്തിൽ. ഒത്തിരി കൃപകൾ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വചനം കൃത്യമായിട്ട് പറയുകയാണ്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 100:5 കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 15:29 പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:7 പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 9:36 പറയുകയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരെയും നിസ്സഹായരെയും കാണുമ്പോൾ അവരൊക്കെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ നന്മ ചെയ്തു കഴിയുമ്പോൾ ആ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹവും കൃപയുമായിട്ട് കടന്നു വരും. പ്രിയമുള്ളവരെ, വിതയ്ക്കുന്നവനാ 100 ലഭിക്കുന്നത്. വിതയ്ക്കുന്നവനാ 100 ലഭിക്കുന്നത്. 5 കൊണ്ട് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയവനാ 10 സമ്പാദിക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലും ഈ നന്മ ചെയ്യുന്നതിൽ ഒരു മടുപ്പ് തോന്നാതെ സമർത്ഥമായിട്ട് നന്മ ചെയ്യാനായിട്ട് നമുക്കും സാധിക്കണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇന്നേ ദിവസം തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാവലും സംരക്ഷണവും ഒരുക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, തിരുക്കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ നന്മയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണമായിട്ട് തീർണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന കാവൽമാലാഖായെ,
ഞങ്ങളെ ഇന്ന ദിവസം നന്മ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. അവരെയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ ടെലിവിഷൻ പ്രോഗ്രാമിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ ഇന്നേ ദിവസം ഒരു ജപമാല അല്ലെങ്കിൽ ഒരു കരുണക്കൊന്ത ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും തീക്ഷ്ണമായിട്ട് ദൈവ തിരുസന്നിധി സമർപ്പിക്കട്ടെ. അവരുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ച് ഈ നിമിഷം വിശുദ്ധ ഗുരുശിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഈ നിമിഷം കരങ്ങൾ കൂപ്പി കടങ്ങളടച്ച് ശിരസ് കുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.